വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് പരീക്ഷയ്ക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാൻ സമയമില്ലാതെ വാങ്ങിച്ചു വെച്ച 5 സെന്റ് ഭൂമി പോലും ബാങ്കിൽ പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങിയിട്ട് വീട് പണി തുടങ്ങുകയും അത് പൂർത്തിയാക്കാൻ പിന്നെ വട്ടിപ്പലിശക്ക് വാങ്ങുകയും അത് കഴിഞ്ഞാൽ പലിശയിൽ മുങ്ങി തളർന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി കൊടുത്താലും കടം വിട്ടാൻ കഴിയാതെ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം വിടാൻ പോലും കഴിയാതെ എത്ര വീടുകളാണ്, എത്ര വീടിനുള്ളിൽ കിടക്കുന്ന എത്ര ജീവനുകളാണ് ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടാൻ കഴിയാതെ ഈ വീട് എടുത്തുകൊണ്ടുപോകുമോ ജപ്തി ചെയ്യുമോ? എന്തേ പലിശയിലുണ്ടാക്കിയതാണ്. വിവാഹം വരുമ്പോ, വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ പൈസ വേണം, നേരെ സ്വർണം കൊണ്ടുപോയി പണയത്തിന് പലിശക്ക് പൈസ എടുത്തു. ഒരു ഫിൽസ് പോലും നമ്മൾ അടക്കുന്നത് പലിശയാണ് അല്ലേ? അത് എത്ര റേറ്റ് കുറവുണ്ടെന്ന് നോക്ക് ബാങ്കുകളിൽ, ഏത് ബാങ്കിലാ പലിശ റേറ്റ് കുറവ്? അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. നിങ്ങൾ കുടുങ്ങിയ ഒരവസ്ഥ, അത് അള്ളാഹുവിനും നിങ്ങൾക്കും അറിയുള്ളൂ. ആ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നല്ലാതെ എങ്ങനെ? വളരെ കുടുങ്ങിയത് അള്ളാഹുവിനോട് മറുപടി പറഞ്ഞ അള്ളാഹ് എന്നാ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്റെ അടിമേ എന്ന് റബ്ബ് മറുപടി പറയും. അങ്ങനത്തെ ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലല്ലാതെ ഈ പരിപാടി നമുക്ക് പറ്റൂല. പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ബർക്കത്തുണ്ടാവുക? നമ്മുടെ മക്കൾ എങ്ങനെ നന്നാവുക? നമ്മൾ എങ്ങനെ നന്നാവുക? നമ്മുടെ വാഹനങ്ങൾ പലിശയിലാ ഓടുന്നത് അല്ലേ? ഒരു വിഷയമല്ലല്ലോ പണയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാടുകളിലെ പ്രാദേശിക ബാങ്കുകളിലൊക്കെ കിടക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ആഭരണങ്ങളാണ്. അത് തിരിച്ചെടുക്കണ്ടോ എടുക്കണില്ലേ എന്നല്ല, എടുത്താ പിറ്റേന്ന് കൊണ്ടുപോയി വീണ്ടും വെക്കും വലിയ പൈസക്ക്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഇതൊരു ഹരമാണ്, ബാങ്കിൽ കൊടുക്കാൻ ഞാൻ സമാധാനാവില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തിന്നൂടെ ആ പൈസ എന്തിനാ പലിശ? 10 ലക്ഷം എടുത്ത ആള് 30-ഉം 40-ഉം ലക്ഷം അടച്ചിട്ടാ പിന്നെ തീരുന്നത്.